ഇത്രയും വലിയ പേപ്പറായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ വെച്ചു. ഈ ഒരു പാർട്ട് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓപ്പണിങ് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ബാക്കി ആക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത്, അതായത് കലണ്ടർ, അതായത് നമ്മൾ ഇപ്പോഴത്തെ മാസം എന്ന് പറഞ്ഞാൽ മാർച്ചാണ്, നിങ്ങൾക്കറിയാം. ഇത് ഞാൻ മാർച്ചിൻ്റെത് പേപ്പർ എടുത്തിട്ടുണ്ട്. മാർച്ചിനെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ മാർച്ച് ഉണ്ടാക്കിയത് ഞാൻ കലണ്ടർ നോക്കി അങ്ങനെ തന്നെ ചെയ്തതാണ്. മാർച്ചിൻ്റെത് ഇവിടെ ഞാൻ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ സാറ്റർഡേ മുകളിൽ എഴുതും, നമ്പേഴ്സ് താഴെയും. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനും ഒരു സർക്കിൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാനിപ്പോൾ ഓഗസ്റ്റ് ഒക്ടോബർ വരെ എത്തി എഴുതി. അപ്പോൾ അറിയുമ്പോൾ എന്താ ചിരി വരിക, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒക്ടോബറും നവംബറും ഡിസംബറും അതും കൂടിയേ ബാക്കിയുള്ളൂ. മൊത്തം തീർത്തു, കുറേ സമയം എടുത്ത് ചെയ്ത്, എത്ര ഉണ്ടായിരുന്നു അറിയാം. പിന്നെ നോക്കുക, ഇതിൻ്റെ കറക്റ്റ് സൈസ് 10 cm 20 cm ആയിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് എല്ലാം കൂടി ഗ്ലൂ ചെയ്ത്, ഇപ്പോൾ ജൂലൈയാണ്, മാർച്ചാണ് ഉദ്ദേശിച്ചത്, ഇപ്പം എല്ലാം കൂടി ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കും. അതായത് കറക്റ്റ് അതിൻ്റെ ഒരു അളവിൽ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഹാർട്ടോ ഇവിടെ എന്തെങ്കിലും ഒരു കോവാല അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് റോസസ് ഭംഗിയുണ്ടാവും അതൊക്കെ കാണാം. പിന്നെ ചിലപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും നല്ല പിങ്കിഷ്, ഇപ്പം ഞാൻ പിങ്കിഷ് എടുത്തുകൊണ്ട് പിങ്ക് കളർ കളർ പേപ്പർ എടുത്തുകൊണ്ട് തന്നെ ഞാൻ പിങ്ക് കളർ എന്തെങ്കിലും സൂപ്പറായിട്ടുണ്ടാക്കാം. അപ്പം ഞാൻ പോയിട്ട് ഒക്ടോബറും നവംബറും ഡിസംബറും ഉണ്ടാക്കട്ടെ. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കാര്യമാണ്, നിങ്ങളൊന്നും അത് ചെയ്യില്ല. ഓക്കെ, എന്നാൽ ശരി, എന്നാൽ ഞാൻ പോയി ഉണ്ടാക്കട്ടെ. അവിടെ നമ്മുടെ മാസങ്ങളെല്ലാവരും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിങ്ക് കളറിൻ്റെ ഈ സാധനത്തിൻ്റെ ഉള്ളിലോട്ട് ഇടണം. അതിനു മുമ്പ് ഇതിൻ്റെയൊക്കെ എഡ്ജസ് നോക്കുക. ഇതിൻ്റെ ഈ ഒരു പാർട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യാം, ഹോട്ട് ഗ്ലൂ നല്ലതായിരിക്കും. ഹോട്ടൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഫെവിക്കോൾ എസ് എച്ച്, ഫെവിക്കോളിൻ്റെ സ്കൂൾ ഗ്ലൂ അതൊക്കെ നല്ലതായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവും. ഹോട്ടൽ കുറച്ചുകൂടി ടൈറ്റായിട്ടേ ഉണ്ടാവും, പക്ഷെ അത് നല്ലതാണ്. നമ്മുടെ റെഡിയാക്കി വെച്ച സാധനം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാസങ്ങൾ, അതായത് മന്ത്സ്, അത് നമുക്ക് അതിൻ്റെ ഓപ്പണിങ് പാർട്ടിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഗ്ലൂ അതിൻ്റെ സൈഡിൽ ടോപ്പിലാക്കി കൊടുത്തുകൊണ്ട് അതിൽ മുമ്പ് അട ഒട്ടിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒട്ടും. അത്രയും ഒട്ടിയാൽ മതി, പെട്ടെന്ന് പറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പം നമ്മുടെ സാധനം റെഡിയായിട്ടുണ്ട്, കണ്ടോ. ഞാൻ ഇപ്പോൾ ടിയർ ചെയ്തതുപോലെ നമുക്ക് തീർന്നു പോയ മാസങ്ങൾ നമുക്ക് ടിയർ ചെയ്തെടുക്കാം, കണ്ടോ. ഉള്ളിലൊക്കെ അത്രയും ഒട്ടിയാൽ മതി, ഞാൻ കുറച്ചേ ഒട്ടിച്ചിട്ടുള്ളൂ. റെഡി. കുറച്ച് ഹാർട്ട്സും റൗണ്ട്സൊക്കെ ആഡ് ചെയ്ത്, സർക്കിൾസൊക്കെ ആഡ് ചെയ്ത് ഡെക്കറേറ്റിംഗ് ചെയ്തിട്ടുണ്ട്.
Bye bye, Marie.